അറിവിൻ്റെ അങ്ങാടിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായകനായ പി കൃഷ്ണപിള്ളയെക്കുറിച്ചാണ്. ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സാഖാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പി കൃഷ്ണപിള്ള. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. സാഖാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പി കൃഷ്ണപിള്ള. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ. 1906 ഓഗസ്റ്റ് 19 കോട്ടയത്തെ വൈക്കത്ത് ജനിച്ചു. അച്ഛൻ നാരായണൻ നായർ, അമ്മ പാർവതിയമ്മ. 1906 ഓഗസ്റ്റ് 19 കോട്ടയത്തെ വൈക്കത്താണ് പി കൃഷ്ണപിള്ള ജനിച്ചത്. അച്ഛൻ നാരായണൻ നായർ, അമ്മ പാർവതിയമ്മ. 1935 രൂപം കൊണ്ട അഖില കേരള ട്രേഡ് യൂണിയന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി. 1939 കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ വെച്ചാണ് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. 1939 പിണറായിയിൽ വെച്ച് രൂപം കൊണ്ട കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയും പി കൃഷ്ണപിള്ളയായിരുന്നു. 1935 രൂപം കൊണ്ട അഖില കേരള ട്രേഡ് യൂണിയന്റെ ആദ്യ സെക്രട്ടറി, കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി. 1939 കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ വെച്ച് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. 1939 പിണറായിയിൽ വെച്ച് രൂപം കൊണ്ട കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യ സെക്രട്ടറി. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ പ്രചാരകനായിരുന്നു പി കൃഷ്ണപിള്ള. ഉപ്പ് സത്യാഗ്രഹത്തിലും വൈക്കം സത്യാഗ്രഹത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യ സെക്രട്ടറിയാണ് പി കൃഷ്ണപിള്ള. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ പ്രചാരകനായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിലും വൈക്കം സത്യാഗ്രഹത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 1948 ഓഗസ്റ്റ് 19 ആലപ്പുഴയിലെ കണ്ണാർക്കാട് വച്ച് പാമ്പു കടിയേറ്റാണ് പി കൃഷ്ണപിള്ള മരിച്ചത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളാണ്: എന്റെ കണ്ണിൽ ഇരുൾ വ്യാപിക്കുന്നു, എന്റെ ശരീരമാകെ തളരുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട്, ലാൽസലാം. 1948 ഓഗസ്റ്റ് 19 ആലപ്പുഴയിലെ കണ്ണാർക്കാട് വച്ച് പാമ്പു കടിയേറ്റാണ് പി കൃഷ്ണപിള്ള മരിച്ചത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളാണ്: എന്റെ കണ്ണിൽ ഇരുൾ വ്യാപിക്കുന്നു, എന്റെ ശരീരമാകെ തളരുകയാണ്, എന്തു സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട്, ലാൽസലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.